കല്ലുവാതുക്കൽ കാരൂർ കുളങ്ങര ഏലയിൽ സംഘടിപ്പിച്ച മരമടി മത്സരം ആവേശത്തിന്റെ കാർഷിക ഉത്സവമായി മാറി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ മൂന്ന് ജില്ലകളിൽ നിന്നായി മുപ്പതോളം ജോഡി കാളക്കൂറ്റന്മാരാണ് മത്സരത്തിനായി എത്തിയത് മൂന്ന് ജില്ലകളിലായിരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട മൂന്ന് ജില്ലകളിലായി നിന്നുള്ള ജോഡി കാളകളാണ് നമുക്ക് പിന്നിൽ കാണുന്നത് മൂന്ന് വിഭാഗങ്ങൾ നടക്കുന്ന ഗംഭീരമായ മത്സരത്തിന് കൊടിയുയരുവാൻ തുടക്കം കുറിക്കുവാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി നടക്കൽ മരമടി മത്സരം തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ മരമടി മത്സരമാണ് ഒരുപക്ഷെ ഈ മരമടി മത്സരത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെ തെക്കൻ കേരളത്തിലാണ് വടക്കൻ കേരളത്തിൽ നിന്ന് ആവേശകരമായി മത്സരത്തിൽ പങ്കെടുക്കുവാനും ഇത് കാണുവാനും നിരവധി കാർഷിക പ്രേമികളാണ് ഇവിടെ എത്താറുള്ളത് വരിഞ്ഞും സ്വദേശി ജയലക്ഷ്മിയുടെ ചികിത്സം കർഷക കൂട്ടായ്മയായ ഓൾ കേരള കൂട്ടായ്മയാണ് മത്സരം കൂട്ടായ്മ നിലമൊരുക്ക് മുമ്പേ കർഷകർ ഒത്തുകൂടുന്ന മത്സരമാണ് മറുപടി മത്സരം ആ ആവേശത്തിലാണ് പിന്നെ അങ്ങോട്ട് ഏക്കർ കണക്കിന് നിലമൊരുങ്ങുന്നത് ഇത് ഒരു ആവേശത്തിന്റെ മത്സരമാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരൻ ഹുസൈൻ ബോൾട്ടിനേക്കാൾ വേഗത്തിലോടിയ ആന്ധ്രയിൽ നിന്നുള്ളൊരു കർഷകനുണ്ട് അതും ഈ കാളയോട്ടത്തിൽ പങ്കെടുത്ത ഒരു കർഷകനായിരുന്നു എൻ്റെ അരികിൽ നിൽക്കുന്നത് പോലെ നൂറുകണക്കിന് ആവേശം ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് കാളയുടെ പിറകിൽ പായുവാനുള്ള കർഷക സുഹൃത്തുക്കൾ ജറിൻ ജേക്കബ് എട്ടുവീട്ടിൽ മുഖത്തല അൽ റൊണാക് ഷാർജ തൻസീർ മെമ്മോറിയൽ കെ കോണ ആദിദേവ് ചിറക്കര പാലാഴി ചാരു തച്ചക്കോട് എസ് ആർ ഗ്രൂപ്പ് പോരേടം എന്നീ ടീമുകൾ വിവിധ വിഭാഗത്തിൽ നടന്ന മത്സരത്തിൽ വിജയികളായി രാഷ്ട്രീയ സാമൂഹിക കായിക രംഗത്തുള്ള നിരവധി പേർ മത്സരത്തിൻ്റെ ഭാഗമായി കോവിഡിന് ശേഷം ഇപ്പോഴാണ് കാളപൂട്ട് മത്സരം പുനഃസംഘടിപ്പിച്ചത് ആറ് മുതൽ ഏഴ് സെക്കൻഡുകൾ കൊണ്ട് എഴുപത്തിയഞ്ച് മീറ്ററോളം തകർത്തോടുക അത് കേവലമൊരു ഓട്ടമല്ല മുട്ടറ്റം താഴുന്ന ചെളിയിലൂടെ കാളയും നുകവും ഓട്ടക്കാരനും വശങ്ങളിൽ കയർ പിടിക്കുന്നവരുമുൾപ്പെടെയുള്ള ഒരു സംഘത്തിൻ്റെ അതിവേഗപ്പാച്ചിൽ അതിനിടയിൽ ഗതിമാറി ഓടുന്ന നികൃതി കാളുകൾ വയലിൽ വീണുപോകുന്ന ഓട്ടക്കാർ എങ്കിലും കയറിൽ നിന്നും പിടിവിടാതെ കണ്ടു നിൽക്കുന്ന കാർഷിക കായിക പ്രേമികളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട് കാളപൂട്ട് മത്സരമെന്ന മരമടി മത്സരം കർഷകരുടെ സംഘബലത്തിൻ്റെ നേരിട്ടുള്ള സാക്ഷ്യം കൂടിയാണ് മലയാള നാടിൻ വയലേലകൾ ഉണരട്ടെ നമ്മുടെ കാർഷിക സംസ്കാരം നമുക്ക് തിരികെ പിടിക്കണം ഒരുമിക്കണം നമുക്ക് ആശംസകൾ സമുദ്രാവിഷം